യാത്രകൾ പോകാൻ ഇഷ്ടമില്ലാത്തവർ ആരാണല്ലേ ഉള്ളത്? പ്രത്യേകിച്ചും പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്ന ഒരു വഴിയിലൂടെയാണെങ്കിലോ? ഏത് രീതിയിലായാലും നമ്മൾ ആ യാത്ര ചെയ്തിരിക്കും. ഹൈവേയിലൂടെ വരുന്ന വണ്ടികളിൽ ലിഫ്റ്റൊക്കെ അടിച്ച് യാത്ര ചെയ്തിട്ടുള്ളവരാണോ നിങ്ങൾ? ഈ ഹൈവേയിലും നിങ്ങൾക്കങ്ങനെ ഒരു യാത്ര പോകാൻ തോന്നുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങളൊരു പെൺകുട്ടിയാണെങ്കിൽ, ഇത് നിങ്ങൾക്ക് പറ്റിയ ഹൈവേ അല്ല. ഇത് കാനഡയിലെ മനോഹരമായ ഹൈവേയിലൊന്ന്. എന്നാൽ ഈ മനോഹാരിത കൊണ്ട് അറിയപ്പെടാത്ത ഈ ഹൈവേയുടെ പേര് ഹൈവേ ഓഫ് ടിയേഴ്സ് എന്നാണ്. യെല്ലോഹെഡ് ഹൈവേ അല്ലെങ്കിൽ ഹൈവേ 16 എന്നാണ് കണ്ണുനീരിൻ്റെ ഹൈവേ എന്നറിയപ്പെടുന്ന ഈ ഹൈവേയുടെ യഥാർത്ഥ പേര്. 1970 എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഈ ഹൈവേ ബ്രിട്ടീഷ് കൊളംബിയ, ആൽബർട്ട, സസ്കച്ചുവാൻ, മാനിറ്റോബ എന്നീ പ്രൊവിൻസുകളിലൂടെയാണ് കടന്നു പോകുന്നത്. 2859 കിലോമീറ്റർ ദൂരമുള്ള ഈ ഹൈവേ ട്രാൻസ് കാനഡ ഹൈവേയുടെ ഒരു ഭാഗവും കൂടിയാണ്. ബ്രിട്ടീഷ് കൊളംബിയയിലെ പ്രിൻസ് റൂബേർട്ട് മുതൽ പ്രിൻസ് ജോർജ് വരെ നീണ്ടുകിടക്കുന്ന 719 കിലോമീറ്റർ മാത്രമാണ് ഇത് ഹൈവേ ഓഫ് ടിയേഴ്സ് എന്നറിയപ്പെടുന്നത്. ഈ പേര് വരാനുണ്ടായ കാരണം നിങ്ങൾക്കറിയണ്ടേ? 1970 ഇത് എസ്റ്റാബ്ലിഷ് ആയ കാലം തൊട്ട് ഇന്ന് വരെ എടുത്തു കഴിഞ്ഞാൽ പോലീസിന്റെ കണക്കനുസരിച്ച് 18 പെൺകുട്ടികളാണ് ഇവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ധാരാളം പെൺകുട്ടികളാണ് ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ളതും. പ്രിൻസ് റൂബേർട്ടിൽ നിന്നും പ്രിൻസ് ജോർജ് എത്തുന്നതിനിടയ്ക്ക് ആകെ 2 സിറ്റീസ് മാത്രമാണുള്ളത്, ടെറസും സ്മിത്തേഴ്സും. ഈ സിറ്റികൾ തമ്മിൽ 180 കിലോമീറ്റർ മുതൽ 350 കിലോമീറ്ററിലേറെയാണ് ഡിസ്റ്റൻസ്. ആളുകൾ കൊല്ലപ്പെടുന്നതിൻ്റെയും മിസ്സിംഗ് ആവുന്നതിൻ്റെയും ഒരു പ്രധാന റീസൺ ഈ ദൂരക്കൂടുതൽ തന്നെയാണ്. 1970s and 1980s ഇന്നുള്ള പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. ഒരു സ്ഥലത്ത് നിന്നും അടുത്ത സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നതിനായിട്ട് ആളുകൾ ഹിച്ച് ഹൈക്കിംഗ് ഒക്കെയാണ് അന്നത്തെ കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ ലിഫ്റ്റൊക്കെ അടിച്ച് പോകുന്നത് തന്നെയാണ് ഈ മിസ്സിങ്ങിൻ്റെയും മർഡേഴ്സിൻ്റെയൊക്കെ പ്രധാന കാരണം. ഹൈവേയുടെ പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള ബോർഡുകൾ നമുക്ക് കാണാനാവും. ഇവിടെ വിക്റ്റിംസ് ആയിട്ടുള്ളതിൽ ഏറെയും ഇൻഡിജീനിയസ് വുമൻസ് ആണ്. ഈ ഹൈവേ കടന്നു പോകുന്നത് കാടും മലയും നിറഞ്ഞ സ്ഥലങ്ങളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ മിക്ക പെൺകുട്ടികളുടെയും മിസ്സിങ്ങിൻ്റെയും മർഡേഴ്സിൻ്റെയും പിന്നിൽ ആരാണെന്നുള്ളത് ഇന്നും ചുരുളഴിയാത്ത ഒരു രഹസ്യമാണ്. 3 സീരിയൽ കില്ലേഴ്സിൻ്റെ പേര് ചില മർഡറുമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിലും അതിൽ ഒരാളുടെ DNA മാത്രമാണ് ഒരു മർഡറുമായിട്ട് മാച്ചായി വന്നിട്ടുള്ളത്. 18 മർഡേഴ്സ് ആണ് ഇവിടെ നടന്നിട്ടുള്ളതെന്ന് പോലീസ് പറയുമ്പോഴും അബൊറിജിനൽ ഓർഗനൈസേഷൻസ് പറയുന്നത് 40 പെൺകുട്ടികളാണ് ഇവിടെ മിസ്സിംഗ് ആവുകയോ കൊല്ലപ്പെടുകയോ ചെയ്തിട്ടുള്ളതെന്നാണ്. 1998 ഹൈവേ ഓഫ് ടിയേഴ്സ് എന്നുള്ള പേര് ആദ്യമായി യൂസ് ചെയ്യുന്നത്. ഈ ഒരു പേരിലേക്ക് എത്താനുണ്ടായ കാരണം, ആ വർഷമാണ് ടെറസ് സിറ്റിയിൽ നിന്നും 6 പെൺകുട്ടികൾ മിസ്സിംഗ് ആവുന്നത്. 2004 പ്രൊജക്ട് ഇപാന എന്ന പേരിൽ ഇവിടുത്തെ പോലീസ് ഈ മർഡേഴ്സിനെ കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. 1969 മുതൽ 2006 വരെയുള്ള മർഡേഴ്സ് ആൻഡ് മിസ്സിംഗ് കേസുകളാണ് പോലീസ് എക്സാമിൻ ചെയ്തത്. എന്നാൽ 2006 ശേഷം നടന്നിട്ടുള്ള പുതിയ കേസുകളൊന്നും തന്നെ ഈ ഇൻവെസ്റ്റിഗേഷനകത്ത് ആഡ് ചെയ്തിട്ടില്ല. ഈ മിസ്സിംഗ് ആൻഡ് മർഡർ കേസുകളുടെ കുപ്രസിദ്ധി ഒന്ന് മാറ്റിവെച്ചു കഴിഞ്ഞാൽ പ്രകൃതി സൗന്ദര്യത്തിൻ്റെ പേരിലും വാനോളം പുകഴ്ത്താൻ പറ്റുന്ന ഒരു ഹൈവേ തന്നെയാണിത്. പ്രിൻസ് റൂബേർട്ടിൽ നിന്നും ടെറസിലേക്കുള്ള ഹൈവേ ആണ് എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത്. ഹൈവേയുടെ ദീർഘദൂരവും ഇതുപോലെ ഒരു സൈഡിൽ കടൽ കയറിക്കിടക്കുകയും മറു സൈഡിൽ വലിയ മലയുമൊക്കെയാണ്. ഇതിൻ്റെ ഇടയിലൂടെ പോകുന്ന ഈ വഴിയിലൂടെയുള്ള യാത്ര ഒരു തവണയെങ്കിലും നമ്മൾ ചെയ്താൽ പിന്നെ ഒരിക്കലും മറക്കാത്ത ഒരു യാത്രയാകുമത്. പലതരം കാഴ്ചകളിലൂടെയാണ് ഈ ഹൈവേ നമ്മളെ കൊണ്ടുപോകുന്നത്. ഇരു സൈഡിലും കാട് നിറഞ്ഞ ധാരാളം സ്ഥലങ്ങളുള്ള ഒരു ഹൈവേയാണിത്. പോകുന്ന വഴിയെല്ലാം മാനം മുട്ടി നിൽക്കുന്ന ഇതുപോലെ വലിയ മലനിരകൾ ശരിക്കും ഒരു അട്രാക്ഷൻ തന്നെയാണ് ഈ ഹൈവേയുടെ. സമ്മർ കാലത്ത് പോലും മലയുടെ തുഞ്ചത്ത് നിന്നും മഞ്ഞത്ര പോവാറില്ല. വർഷത്തിലെ ഏത് സമയത്ത് ഇതിലൂടെ കടന്നു പോയാലും ഒരു പ്രത്യേക സൗന്ദര്യം തന്നെയാണ് ഇവിടെ. മഴയായാലും വെയിലായാലും മഞ്ഞായാലും മൈൻഡിനെ റീഫ്രഷ് ആക്കുന്ന ഒരു അനുഭവമാണ് ഈ ഹൈവേ നമുക്ക് സമ്മാനിക്കുന്നത്. ഇതിലൂടെ പോകുമ്പോൾ ഈ കാടിനിടയിലൂടെയൊക്കെയാണ് ഈ വലിയ മലനിരകളെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹൈവേ ഓഫ് ടിയേഴ്സുമായി ഈ കാടിനെ നമ്മൾ ബന്ധപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞാൽ ഹൈവേയുടെ ഏറിയ പങ്കും കാടിന് നടുവിലൂടെ തന്നെയാണ്. ആരെങ്കിലും ഒരാളുടെ ബോഡി ഈ കാടിൽ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവരുടെ ബോഡി കണ്ടെത്തുന്നതിന് പോലും വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പ് വേണ്ടിവരും. മിസ്സിംഗ് ആയിട്ടുള്ളവരെ കുറിച്ചുള്ള യാതൊരു അറിവുമില്ലാത്തതും ഇതുകൊണ്ട് തന്നെയാണ്. ധാരാളം മൃഗങ്ങളുള്ള ഒരു കാടും കൂടിയാണിത്. കരടിയും ചെന്നായിയും കുറുക്കനുമൊക്കെ നിറഞ്ഞ ഈ കാട്ടിൽ ശരീരാവശിഷ്ടങ്ങൾ കിട്ടുക എന്നുള്ളതും വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. ഹൈവേയുടെ സൈഡിലായി തന്നെയാണ് CN റെയിൽ പാതയും പോകുന്നത്. ഇതിൻ്റെ നടുവിലൂടെയുള്ള ഈ മരക്കൂട്ടങ്ങൾ ആരോ നട്ടുവെച്ചതുപോലെ നമുക്ക് തോന്നും. ഹൈവേയുടെ പല ഭാഗത്തും ധാരാളം റെസ്റ്റ് ഏരിയാസും വ്യൂ പോയിന്റും ഒക്കെ ഉണ്ട്. റൂബേർട്ടിൽ നിന്നും ടെറസിലേക്ക് പോയാൽ പോലും ഒരു ചെറിയ ടൂറ് പോയൊരു അനുഭവമാണ്. ഈ 2023 പോലും അത്രയധികം വണ്ടികൾ പോവാത്തൊരു ഹൈവേയാണ്. അപ്പോൾ 70s, 80s, 90s ഇതിലുമ്പഴി ആളുകൾ ഹിച്ച്ഹൈക്ക് ചെയ്ത് പോയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ചിലപ്പോൾ ഒരു സഹായം എത്തുന്നത് 1-2 മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാവാം.
മൊബൈൽ ഫോണുകൾ ഇല്ലാതിരുന്നതും ആ കാലത്തെ ഒരു പ്രശ്നം തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോഴും ഹൈവേയുടെ പല സ്ഥലങ്ങളിലും മൊബൈലിന് റേഞ്ച് കിട്ടാറില്ല. റൂബേട്ടിൽ നിന്നും വരുമ്പോഴുള്ള രണ്ടാമത്തെ റെസ്റ്റ് ഏരിയയിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു ട്രെയിൻ അതിലൂടെ കടന്നു പോകുന്നത്. ധാന്യങ്ങളും കൽക്കരിയുമൊക്കെയാണ് ഈ ട്രെയിൻ കൊണ്ടുപോകുന്നത്. വഴിയുടെ സൈഡിലൊക്കെ ഇപ്പോഴും മഞ്ഞുണ്ട്. വിന്ററിൻ്റെ അവസാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ് നമുക്ക് സമ്മാനിക്കുക. ഈവൻ വെതറിലുള്ള മാറ്റം പോലും മറ്റൊരു യാത്രാനുഭവമായി തോന്നും നമുക്ക് ഈ ഹൈവേയിൽ. ഇത് ടെറസിൽ നിന്നും സ്മിത്തേഴ്സിലേക്ക് ഒരു മഴക്കാലത്തുള്ള യാത്രയുടെ കാഴ്ചകളാണ്. ഇവിടുന്ന് പ്രിൻസ് ജോർജ് എത്തുന്നവരെയുള്ള കാഴ്ചകളും ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ്. കുറച്ചു ദൂരം പോയപ്പോഴാണ് വഴിയുടെ സൈഡിൽ ഈ ഒരു കാഴ്ച കണ്ടത്. ഒരമ്മക്കരുടെയും മൂന്ന് കുഞ്ഞുങ്ങളും. മാനിനെയും മൂസിനെയും ഒക്കെ നമുക്ക് പലപ്പോഴും ഈ ഹൈവേയിൽ കാണാൻ സാധിക്കും. അല്പം തിരക്കുള്ള റോഡ് തന്നെയാണ് ടെറസിൽ നിന്നും പ്രിൻസ് ജോർജ് വരെ ഉള്ളത്. ഈ ഒരു സമയത്തുള്ള യാത്രയും ശരിക്കും എൻജോയ് ചെയ്യാൻ തന്നെ സാധിച്ചു. യാത്രകൾ തുടങ്ങുന്നത് മറ്റൊരു സ്ഥലത്ത് എത്തിച്ചേരാനാണ്. എന്നാൽ ഈ ഹൈവേയിൽ യാത്ര തുടങ്ങിയിട്ടും എങ്ങും എത്തിച്ചേരാതെ പോയ ആളുകളുടെ ഓർമ്മയ്ക്ക് മുന്നിൽ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക.